ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മൾ പാടിട്ട് എന്നാണ് എടുക്കണത്? ആസാദി, ആസാദി, ആസാദി എന്ന് പറയാം. ആസാദി പറഞ്ഞാൽ എന്താണ്? ഫ്രീഡം അല്ലേ. ഫ്രീഡം, നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസാദി എന്ന് പറയുന്നത്. തോത്ത പിച്ചടേ മേം ഉദാസ്ത. തോത്ത പറഞ്ഞാരാ? തോത്ത പറഞ്ഞാ പാരറ്റ് അല്ലേ. തത്തനെയാണ് നമ്മൾ എന്ത് പറയണത്? തോത്ത. പിച്ചടേ മേം ഉദാസ്ത. പിച്ചടേ, പിച്ചടേ പറഞ്ഞു പറഞ്ഞ, പിച്ചടേ പറഞ്ഞു പറഞ്ഞ കേജ് കൂടിനെയാണ് നമ്മൾ എന്ത് പറയണത്? പിച്ചടേ. അപ്പൊ തോത്ത പിച്ചടേ മേം ഉദാസ്ത. ഉദാസ്ത എന്ന് പറഞ്ഞാൽ ദുഃഖമായിട്ട് ഇരിക്ക. രാമുവിനെ പൂച്ച. രാമു പറഞ്ഞു. രാമു എന്താ പറഞ്ഞത്? മീറ്റു തും ക്യോ ഉദാസോ. അപ്പൊ തത്തയുടെ പേരാണ് മീറ്റു. മീറ്റു തും ക്യോ ഉദാസോ, നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത് എന്ന് രാമു ചോദിച്ചു. തോത്ത കുച്ചിനാ പോല. തോത്ത എന്ത് ചെയ്തില്ല? ഒന്നും പറഞ്ഞില്ല. തോത്ത കുച്ചിനാ പോല. വോനേൽഹ, അതെന്ത് ചെയ്യാൻ തുടങ്ങി? ആ കരയാൻ തുടങ്ങി. രോനേൽഹ. രാമുനെ കഹ തും അപ്പനെ മാംസേ മിൽന ചാക്തേ ഹോന. രാമുനെ കഹ, രാമു എന്ത് പറഞ്ഞു? തും അപ്പനെ മാംസേ മിൽന ചാക്തേ ഹോന, നിനക്ക് നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോണോ എന്ന് ചോദിച്ചു. മേ തുമേ പിച്ചടേ സേ ചോട് തേത്താഹും, ഞാൻ നിന്നെ കൂട്ടിൽ നിന്ന് തുറന്നു വിടാം. മേ തുമേ പിച്ചടേ സേ ചോട് തേത്തേ ഹേ. രാമുവിനെയും പിച്ചടേ ഗോൾ ദിയ. അങ്ങനെ രാമു എന്ത് ചെയ്തു? ആ കൂട് തുറന്നു. തോത്ത ഗുഷ് ഹോക്കർ ഊട് ഗയ. അപ്പോ തത്ത എന്ത് ചെയ്തു? സന്തോഷത്തോടുകൂടി പറന്നുപോയി. അപ്പൊ ഇതാണ് ആസാദി. നമ്മൾ എത്ര വലിയ കൂട്ടിലിട്ടാലും കൂട്ടിൽ കിടക്കുമ്പോൾ അതിനെന്താണ്? ഭയങ്കര സങ്കടമാണ് അല്ലേ. അതാണ് അപ്പൊ അതിൽ നിന്നും ഒരു ഫ്രീഡം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പൊ അതാണ് ഒന്നുകൂടി വായിക്കാം. തോത്ത പിച്ചടേമേം ഉദാസ്ത. രാമുവിനെ പൂച്ച. മീറ്റു തും ക്യോ ഉദാസോ. തോത്ത കുച്ചിന പോല. വോനേ ലഹ. രാമുനെ കഹ തും അപ്പനി മാംസേ മില്ല ചാക്തേ ഹോന. മേം തുമേം പിച്ചടേ സേ ചോടേ തഹും. രാമുനെ പിച്ചട ഗോൾ ദിയ. തോത്ത ഗുഷ് ഹോക്കർ ഉദ് ഗയ. അപ്പൊ ഇത്രയാണ് ആസാദി എന്നതിൽ നിങ്ങൾ വായിച്ച് പഠിക്കുക. അടുത്ത പേജ് നോക്കുക. അഭ്യാസമാണ്. ഡാഷ് പിച്ചടേ മേം ഉദാസ്ത. ആരാണ് ദുഃഖത്തോടുകൂടി കൂട്ടിലിരുന്നത്? ആരാണ് അവിടെ എഴുതുക? തോത്ത. രണ്ടാമത്തെ ഡാഷ് നോക്കൂ. തോത്ത ഡാഷ് ഹോക്കർ ഉദ് ഗയ. തോത്ത എങ്ങനെയാണ് പറന്നുപോയത്? ആ ഗുഷ് ഹോക്കർ, സന്തോഷത്തോടുകൂടി പറന്നുപോയി. തോത്ത അപ്പനി ഡാഷ് സേ മില്ല ചാക്താത്ത. ആരിന്റെ അടുത്തേക്കാണ് പോയത്? തോത്ത അപ്പനി മാംസേ മില്ല ചാക്താത്ത. അപ്പൊ അത്രയാണ് എഴുതേണ്ടത്. ഇനി നോക്കൂ. ശബ്ദുക്കർ ഗോലോ ഗീച്ച്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാ, കാ വെച്ചിട്ട് എഴുതി ലെറ്റ്ക, ലാ വെച്ചിട്ട് ലാൽ എഴുതി. അങ്ങനെ നിങ്ങൾ ഓരോന്ന് വെച്ചിട്ട് ഓരോ വാക്കുകൾ എഴുതുക. ഓരോ വാക്ക് മറ്റുള്ള ഓരോന്ന് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആ ഓരോ അക്ഷരങ്ങൾ എടുക്കുക. ആ അക്ഷരത്തിൽ നിന്ന് വാക്കുകൾ ഉണ്ടാക്കുക. അത് ഈ നിങ്ങളുടെ ഈ ലെസണിൽ തന്നെ ഉണ്ട്. ആ ലെസണിൽ നിന്ന് എടുത്ത് ഇവിടെ എഴുതുക. പിന്നെ അത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഉള്ളത് അതിന്റെ ഉത്തരം എഴുതാനാണ്. ആൻസർ ദ ഫോളോയിങ് ആണ്. തോത്ത കഹാന്ത. തോത്ത എവിടെയാണ്? തോത്ത എവിടെയാണ്? തോത്ത പിച്ചടേ മേംത. അതാണ് എഴുതേണ്ടത്. തോത്ത കിസ്കേ മിൽന ചാക്താത്ത. തോത്ത ആരിന്റെ അടുത്തേക്കാണ് പോയത്? തോത്ത മാംസേ മിൽന ചാക്താത്ത അല്ലെ. തോത്ത ആരുടെ അടുത്തേക്കാണ് പോയത്? അമ്മയുടെ അടുത്തേക്ക്. ഈസ് കഹാനി സേ അബ് ക്യാ സീഖ്തേ ഹേ. ഈ പാഠത്തിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്താ മനസ്സിലാക്കുന്നത്? ആസാദി അല്ലേ. നമ്മൾക്ക് എന്താണ് നല്ലത്? ഗുഷ്. എന്താണ് ഗുഷ്? ആസാദി ഹേ. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? എന്താണെന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ളത് എന്താണ്? സ്വതന്ത്രമാണ് സന്തോഷം. അതാണ് നമ്മൾക്ക് ഈ പാഠത്തിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന മോറൽ. ഓക്കേ.